നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2023 നവംബർ മാസത്തെ ആയില്യ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമാണ് കാണുന്നത്. കാരണം പത്താം ഭാവത്തിലാണ് സർവശ്രകാരകനായിരിക്കുന്ന വ്യാഴം പത്താം ഭാവാധിപതി അഞ്ചാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിവണായോഗം ചെയ്ത ആദിത്യനോടും ബുധനോടും യോഗം ചെയ്താണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ശനി അഷ്ടമത്തിലാണെങ്കിലും സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നു. സഹായ സ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളുടെയും ഇഷ്ടഭാവസ്ഥിതി ഉള്ളത് കാരണം കൊണ്ട് തന്നെ ഈ മാസത്തിൽ ജനങ്ങളുടെ ബഹുമാനം ആർജിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ കൂടുതൽ സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും. കാരണം ഭാഗ്യാധിപതിയാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത്, കർമാധിപതി സ്വക്ഷേത്ര ബലവാനാണ്. അപ്പോൾ ഗ്രഹങ്ങളുടെ ഇഷ്ടഭാവസ്ഥിതിയുണ്ട്. ധനാധിപതി കർമാധിപതിയോട് യോഗം ചെയ്താണ് നിൽക്കുന്നത്. സഹായ സ്ഥാനാധിപതിയോട് ചേർന്ന് യോഗകാരകനായിട്ടാണ് നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല നല്ല രീതിയിലുള്ള സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. അപ്പോൾ ഇവിടെ നാലാം ഭാവാധിപതി പന്ത്രണ്ടാം ഭാവത്തിൽ നീചത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥകൾ കാരണം വീട് വിട്ട് നിൽക്കാനിട വരിക, വീടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും അനുഭവപ്പെടുക, വീട് വിൽപ്പനയെക്കുറിച്ചുള്ള പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനിട വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. കന്യായം പരദേശക എന്ന് പറയുന്നൊരു യോഗമുള്ള കാരണം കൊണ്ട് വീട് വിൽക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഈ സമയത്ത് അതിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഭാഗ്യസ്ഥാനത്താണ് രാഹു. കർമ്മസ്ഥാനത്ത് നിന്നിരുന്ന രാഹു കർമ്മസ്ഥാനത്ത് നിന്നും ഭാഗ്യസ്ഥാനത്തേക്ക് മാറിയത് കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്ന തടസ്സങ്ങൾക്ക് മാറ്റം വരാനുള്ളൊരു യോഗമാണുള്ളത്. എന്നാൽ അഷ്ടമത്തിൽ ശനി നിൽക്കുമ്പോൾ അത് ശാരീരികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ അസ്വസ്ഥതകൾ, ചെറിയ ചെറിയ രോഗങ്ങളായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രോഗാവസ്ഥ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിൽ ഉണ്ടാകുമെങ്കിൽ പോലും അത് ദീർഘയേറി യോഗത്തെ കൊടുക്കുന്നൊരു യോഗമാണ് അഷ്ടമത്തിലെ ശനി. അപ്പോൾ ആയുസ് സംബന്ധമായിട്ടൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലാവസ്ഥയുണ്ടെങ്കിൽ പോലും ഭാര്യക്കില്ലറ രോഗാവസ്ഥ പോലുള്ള കാര്യങ്ങൾ അനുഭവത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നാലാം ഭാവാധിപതിക്ക് നീചാവസ്ഥ വന്നു എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ കുടുംബത്തിൽ കുറച്ച് അസ്വസ്ഥതകളും ടെൻഷനും പ്രശ്നങ്ങളും ഉള്ളത് കാരണം കൊണ്ടും കുറച്ച് സാമ്പത്തികമായിരിക്കുന്ന പ്രതിസന്ധികൾ ഉള്ളത് കാരണം കൊണ്ടും വീട് വിൽപ്പനയെക്കുറിച്ച് ആലോചിക്കാനുള്ള സാധ്യതയുള്ള സമയമാണ്. അതേപോലെ തന്നെ മാനസികമായിട്ട് അഗ്നികാരകനായിരിക്കുന്ന സൂര്യൻ ചൊവ്വയോട് യോഗം ചെയ്ത് നിൽക്കുന്ന കാരണം കൊണ്ട് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം പുത്രസ്ഥാനത്തുള്ള വ്യക്തികളുടെ വാശി എടുത്തേട്ടം പോലുള്ള കാര്യങ്ങൾ കൊണ്ട് മാനസികമായിട്ടുള്ള വിഷമം അനുഭവപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. പ്രത്യേകിച്ചും സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളെ സഹായികളായിരിക്കുന്ന വ്യക്തികൾ ഇവരെ പ്രതിയും മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകും. എന്നാൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും അധ്യാപനം, ബാങ്കിങ് മുതലായിട്ടുള്ള കാര്യങ്ങളിൽ പ്രവൃത്തി എടുക്കുന്നവരെ സംബന്ധിച്ചൊക്കെ ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. അനിഷ്ടസ്ഥാനത്ത് ആദിത്യൻ്റെ സ്ഥിതിയൊക്കെ ഉള്ളത് കാരണം കൊണ്ട് ശിവക്ഷേത്ര ദേതാശക്തി വഴിപാട്, ഗണപതി ഹോമം മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പത്താം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം അത്രയൊരു ഉത്തമമല്ല. പത്താം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് അത്ര ഗുണപ്രദമായിട്ട് പറയാൻ പറ്റില്ലാത്ത കാരണം കൊണ്ട് തന്നെ വ്യാഴപ്പഴവിന് പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുദ്ധ പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം പ്രത്യേകമായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ ശനിദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും എള്ളുപായസം കഴിപ്പിക്കുന്നതും അതേപോലെ തന്നെ എള്ളുതിരി കത്തിക്കുന്നതൊക്കെ മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരാനായിട്ട് ഉത്തമമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥന, വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധ കൊടുക്കുന്നത് ഈ മാസത്തിൽ ഉണ്ടാകാൻ ഇടയുള്ള എല്ലാ ഗുണഫലങ്ങളും അനുഭവിക്കാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. അതിനോടൊപ്പം തന്നെ ഉത്സാഹം വർദ്ധിക്കും. മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിച്ചാൽ അത് പൂർത്തീകരിക്കാനായിട്ട് നന്നായിട്ടുള്ള പരിശ്രമം ഉണ്ടാകും. പിന്നെ സംസാരം കൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. സഹായികളായിരിക്കുന്ന വ്യക്തികളോടൊക്കെ സംസാരിക്കുമ്പോൾ ഇടത്തിയാടിയുള്ള സംസാരം കൊണ്ട് അവർക്ക് മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും മിതമായും സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.